അസ്സാം വാലൈക്കും വരഹമത്തല്ലാത്ത വർക്കാത്തു പ്രിയപ്പെട്ട മോമിനികളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അതിനു വേണ്ടി എപ്പോഴും ദുബ ചെയ്യുന്നു മഹാന ശേഖർ ഇഫായി റതി അല്ലാഹു ഒന്നുവിൻ്റെ മറ്റൊരു പുതിയ ചരിത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പറഞ്ഞു തരുന്നത് ഇഫായ് ശേഖർ റതിയു അള്ളാഹു നഹുവിൻ്റെ സുന്ദരമായ ധാരാളം ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞു സഹജീവികളോടുള്ള കാരുണ്യത്തിൻ്റെ മഹാനവറുകൾ ഒരിക്കൽ നിസ്കരിക്കാൻ വേണ്ടി വരിക നിസ്കരിക്കാൻ വേണ്ടി മഹാനവറുകൾ നിസ്കരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് മഹാനവറുകളുടെ വസ്ത്രം ബഹുമാനപ്പെട്ടവരിങ്ങനെ തിരഞ്ഞു നടന്നു അപ്പോൾ ആ വസ്ത്രത്തിൻ്റെ രണ്ട് കൈയിൽ നിന്ന് ഒരു കൈയിൻ്റെ ഭാഗത്ത് ഒരു പൂച്ചക്കുഞ്ഞ് കിടന്നുറങ്ങുന്നുണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കണേ മഹാനവറികൾക്ക് നിസ്കരിക്കാനുള്ള ഒരു വസ്ത്രമാണ് ആ വസ്ത്രത്തിൻ്റെ കയ്യിൻ്റെ ഒരു ഭാഗത്ത് ഒരു പൂച്ചക്കുഞ്ഞ് കിടന്നുറങ്ങണം ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫാൻ ഇറിയുള്ള കുറച്ച് നേരം ഇങ്ങനെ കാത്തിരുന്നു കുറച്ച് നേരം ഇങ്ങനെ കാത്തിരുന്നു എന്തിന് ഈ പൂച്ചക്കുഞ്ഞ് ഉണരുവോ ഉണർന്നു കഴിഞ്ഞാൽ എനിക്ക് ആ വസ്ത്രത്തെ നിസ്കരിക്കാമല്ലോ നേരെ മറിച്ച് നേരെ മറിച്ച് ആ പൂച്ചക്കുഞ്ഞിനെ ഉണർത്തിയിട്ട് വസ്ത്രം എടുത്ത് കഴിഞ്ഞാൽ അതൊരു മോശം അല്ലേ എന്ന് ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കി മഹാനരായ ഷെയ്ഖ് റിഫ ഇ റദിയുള്ളാഹു അന്നു ഉടനെ തന്നെ ചെയ്തതെന്തെന്നറിയുമോ നിസ്കരിക്കണമെങ്കിൽ വസ്ത്ര ഏതായാലും വേണമല്ലോ അപ്പോൾ പൂച്ചക്കുഞ്ഞ് കിടന്നുറങ്ങുന്ന ആ ഭാഗം മാത്രം നോക്കിയിട്ട് വസ്ത്രത്തിന്റെ കൈ അങ്ങ് മഹാനവറുകൾ ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തു ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അന്നത്തെ കാലത്ത് ബ്ലെയ്ഡ് ഉണ്ടേനോ എന്ന് ചോദിച്ചാൽ നിൽക്കേണ്ട ബ്ലേഡിൻ്റെ പകരം എന്താണെങ്കിലും കട്ട് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ തന്നെ ഇനി കത്തി കത്തിയാവാം ചിലപ്പോൾ ചിലപ്പോൾ ഇരുമ്പാവാം ചിലപ്പോൾ ബ്ലേഡ് ആവാം ഇനി ബ്ലേഡ് തന്നെയാണോ എന്നൊന്നില്ല അതായത് ആ പൂച്ചക്കുഞ്ഞ് കിടന്നുറങ്ങുന്ന ഭാഗം വസ്ത്രത്തിൻ്റെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു കൈയില്ലാത്ത വസ്ത്രം എടുത്തിട്ട് മഹാനായി റിഫായ് ഷെയ്ഖ് അദ്ദേഹം നിസ്കരിച്ചു എന്നാണ് നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ തന്നെ പൂച്ചക്കുഞ്ഞ് ഉണർന്ന് പൂച്ച പോയിട്ടുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്തു പിന്നെ ആ വസ്ത്രം എടുത്തിട്ട് പഴയതുപോലെ ചേർത്തു നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എന്തൊരു കാരുണ്യമാണ് മൊഴികളെല്ലാം മധുരമാണ് മതിവരാച്ചിരി അഴകുമാണ് ചൊല്ലിയ എഴുതിയ ഒരു സുമുമാണ് ലിഫായ് ഷേഖർ അദിയുള്ളു മുത്തുനബിയുടെ പോലെ എന്ന് പറഞ്ഞാൽ മുത്തുനബിയുടെ മൊഴികളിൽ എല്ലാം ഒരു മധുരം ഉണ്ടാവും മുത്തുനബിയുടെ പ്രവർത്തനങ്ങളിൽ എല്ലാത്തിലും ഒരു മധുരം മധുരണ്ടാവും ഇതേ പ്രകാരമായിരുന്നു മഹാന്മാരായ ഔലിയാക്കന്മാർ പ്രമുഖനായ ലിഫായ് ഷേഖർ അദിയുല്ലാൻ പൂച്ചക്കുഞ്ഞിനോട് കാണിച്ച ആ ഒരു കാരുണ്യമാണ് ഇവിടെ നമ്മൾ എടുത്ത് പറയേണ്ടത് പൂച്ചക്ക് ഭക്ഷണം കൊടുക്കൽ വലിയ മഹത്വമുള്ള കാര്യമാണ് പല ആളുകളുടെ വീട്ടിലും പൂച്ച ഉണ്ട് അല്ലേ ഒരുപാട് ആളുകൾ വീട്ടിൽ എന്താ പറയുക അപ്പോൾ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള കാരുണ്യമാണ് പൂച്ചയുടെ ഉറക്കം നഷ്ടപ്പെടേണ്ട എന്ന് കരുതിയിട്ട് ഷർട്ടിൻ്റെ ഒരു കൈ ഭാഗം ഇങ്ങനെ മുറിച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ള വസ്ത്രം എടുത്ത് നിസ്കരിച്ചു മഹാനായ ശേഖരി ഫൈർ അലി അള്ളഹാൻ ഈ ചരിത്രം നമുക്ക് പാഠമാവണം ഈ ചരിത്രം നമുക്ക് പാഠമാവണമെന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട അറബി ലാവിൻ്റെ കുടുംബങ്ങളോട് ഇതെല്ലാവർക്കും ഒരു പാഠമാണ് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും മൃഗങ്ങളോട് കരുണ കാണിക്കുക എന്നുള്ളത് നമ്മളൊരു പട്ടിയെ കാണുമ്പോൾ കല്ലെടുത്ത് എറിയും എന്തിനാ അതിൻ്റെ ആവശ്യം അതിനെ വേദനിപ്പിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മൾ എല്ലാവരോടും കാരുണ്യുള്ള മനസ്സ് റിഫായി ഷേഖ് റലി അള്ളാഹുഅൻഹുവിൻ്റെ ഒരു ജീവിത ചരിത്രം തന്നെ നമുക്ക് പാഠം നൽകുന്നതാണ് കരുണയുടെ ജീവിതം ലാവണയുടെ ജീവിതം വലിയ മഹാനവറികളായിട്ടും ആ ഒരു ജാട ജീവിതത്തിൽ കാണിക്കാതെ സഹജീവികളോട് സ്നേഹം കാണിച്ച ജീവിതം സുഖമില്ലാതെ തെരുവു നായികളിൽ തെരുവോരത്ത് കിടക്കുമ്പോൾ ആ തെരുവോരത്ത് കിടക്കുന്ന നായയെ ഒരാൾ കല്ലെറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ റിഫ്ഷേഖ് ചെയ്തതെന്ന് അറിയോ ആ നായ സുഖമില്ലാതെ കിടക്കുന്ന ഭാഗത്ത് പോയിട്ട് അവിടെ ഒരു ടെൻറ്റ് കെട്ടി മഹാനവറുകളെ ഹലോ ഷോക്കിയെ നമുക്കൊണ്ട് ചിന്തിക്കാൻ പറ്റുമോ അത് സുഖമില്ലാത്തൊരു പട്ടിയെ ആരോ കല്ലെറിഞ്ഞ് ഇത് ഷേഖരിഫായി തങ്ങളറിഞ്ഞു മഹാനപറുകൾ ആ നായ കിടക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു ടെൻറ്റ് കെട്ടി ടെൻറ്റ് കെട്ടിയിട്ട് ആ ടെൻറ്റിൻ്റെ അകത്തേക്ക് നായയെ വിശ്രമിക്കാനാക്കി കാരുണ്യത്തിൻ്റെ പ്രതീകമായിരുന്നു മഹാനവറുകൾ കരുണയുടെ പ്രതീകം ലാഹുവേ ഈ മഹാന്മാരുടെ ചരിത്രം പറഞ്ഞ് എന്തിനാറോ നമ്മുടെ മനസ്സിലേക്ക് കരുണ വരാന് പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം വർധിക്കാൻ കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹം മാതാപിതാക്കൾ മക്കൾ തമ്മിൽ പിണങ്ങിക്കാതെ നല്ല മനസ്സിൻ്റെ ഉടമകളായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു മഹാന്മാരെ വറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാവട്ടെ ശേഖരിപ്പായി തങ്ങളുടെ ചരിത്രവുമായി വീണ്ടും നമുക്ക് കാണാം ദ്വാ ചെയ്യണം അരവിന്ദ് ലാവിൻ്റെ വീണ്ടും കാണാം എല്ലാവരോടും دعا وسیع تڑے السلام علیکم ورحمۃ اللہ تعالی وبرکاتہ